ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ ആനുകാലിക വിവരങ്ങൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ ഉത്തരം സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനൊന്നിന് അമീപിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏത് ഉത്തരം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിനു ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം ഉത്തരം പി ആർ ശ്രീജേഷ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് ഉത്തരം ജസ്റ്റിസ് നിതിൻ ജംദാർ എം എൻ കാരശ്ശേരി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ പേര് ഉത്തരം ബഷീറിൻ്റെ പൂങ്കാവനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം എത്രയാണ് ഉത്തരം എൺപത്തിരണ്ട് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂർ രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി സ്പെയിൻ ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയിലെ ആദ്യ മഴമാവിനി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല ഏത് ഉത്തരം വയനാട് ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും ഏറ്റവുമധികം ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് ആര് ഉത്തരം നിർമ്മല സീതാരാമൻ തുടർച്ചയായി ഏഴു കേന്ദ്ര ബജറ്റുകളാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം ഏത് ഉത്തരം മൗറീഷ്യസ് കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം എത്രയാണ് ഉത്തരം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ലൊക്കേഷൻ കോഡ് ലഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏത് ഉത്തരം വിഴിഞ്ഞം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് ഉത്തരം ഐ വൺ എൻ വൈ വൈ വൺ എന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ലൊക്കേഷൻ കോഡ് വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് ഉത്തരം പത്തൊമ്പത് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകൻ ആര് ഉത്തരം മനോല മാർക്കേസ് ഇന്ത്യയിലെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏകീകൃത പോർട്ടലിൻ്റെ പേര് ഉത്തരം മാതൃഭൂമി ദേശീയ പതാക ദിനം എന്നാണ് ജൂലൈ ഇരുപത്തിരണ്ട് കേരള മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി അടുത്തിടെ നിയമിതനായത് ഉത്തരം ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും വിശേഷ തിരിച്ചറിയൽ കാർഡ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏത് ഉത്തരം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ഉത്തരം അർജന്റീന ഫൈനലിൽ കൊളംബിയെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന കിരീടം നേടിയത് റൊസാരിറ്റ എന്ന നോവലിൻ്റെ രചയിതാവ് ആര് ഉത്തരം അനിത ദേശായി അടുത്തിടെ കരതകാമ യസാല ഉത്സവം ആഘോഷിച്ച രാജ്യം ഏത് ഉത്തരം ശ്രീലങ്ക റുവാണ്ടയുടെ പ്രസിഡന്റായി നാലാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം പോൾ കഗാമേ തദ്ദേശ വാർഡ് വിഭജനത്തിന്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് ഉത്തരം ക്യൂ ഫീൽഡ് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഉത്തരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ വ്യവസായ നയത്തിൽ സമഗ്ര എ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത് ഉത്തരം കേരളം പുരപ്പുറ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി സൂര്യകർ പദ്ധതിയിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം ഏത് ഉത്തരം കേരളം ആദ്യ സ്ഥാനത്ത് ഗുജറാത്ത് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്ര ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ ആദ്യ ഏഷ്യൻ ടെന്നീസ് താരങ്ങൾ ഉത്തരം ലിയാണ്ടർ പെയ്സ് വിജയ് അമൃത് ഇന്ത്യയുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പ്രമേയം ഉത്തരം വികസിത ഭാരതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ സർക്കാർ തൊഴിൽ മേഖലയിലെ സംവരണത്തിനെതിരെ പ്രക്ഷോഭം നടക്കുന്ന രാജ്യം ഉത്തരം ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ യു എസിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആര് ഉത്തരം വിനയ് മോഹൻ ഗാത്ര അൻപത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നിർണ്ണയിക്കുന്ന ജൂറിയുടെ ചെയർമാൻ ആര് ഉത്തരം സുധീർ മിശ്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ ഇന്ത്യ എ ഐ ഉച്ചകോടിക്ക് വേദിയായത് ഉത്തരം ന്യൂഡൽഹി ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രി ഉത്തരം കെയർ സ്റ്റാമർ ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി ഉത്തരം സോജൻ ജോസഫ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തക പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ യൂറോ കപ്പിന് വേദിയാവുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ബ്രിട്ടൻ അയർലൻഡ് ഹരിയാനയിലെ പൊട്ടറ്റോ ടെക്നോളജി സെൻ്റർ വികസിപ്പിച്ചെടുത്ത സങ്കരീനം ഉരുളക്കിഴങ്ങിൻ്റെ പേര് ഉത്തരം ഹുപ്രി ഉദൈ കേരളത്തിൻ്റെ പുതിയ യോഗായുക്തയായി നിയമിതനായത് ഉത്തരം ജസ്റ്റിസ് എൻ അനിൽകുമാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാപ്രളയത്തിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ആചരിച്ചത് നൂറാം വാർഷികം ഒമ്പതാമത് ഏഷ്യാ കപ്പ് ട്വന്റി ട്വന്റി വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിന് വേദിയായത് ഉത്തരം ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയ ശാസ്ത്രക്രിയാ വിദഗ്ധൻ ഉത്തരം ഡോക്ടർ എം എസ് വല്യത്താൻ ഡോക്ടർ എം എസ് വല്യത്താൻ്റെ ആത്മകഥയുടെ പേര് മയൂകശിഖ കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയുടെ പേര് ഉത്തരം അരിഗെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിൽ അന്തരിച്ച അരോമമണി എന്ന എം മണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഉത്തരം സിനിമ ബ്രിട്ടീഷ് ചരിത്രത്തിലെ ആദ്യ വനിതാ ധനമന്ത്രി ഉത്തരം റേച്ചൽ റീവ്സ് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം തലശ്ശേരി വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മുപ്പതാമത് ചരമവാർഷികത്തിൽ കോഴിക്കോട് ദയാപുരത്ത് ഒരുങ്ങുന്ന ബഷീർ മ്യൂസിയത്തിൻ്റെ പേര് ഉത്തരം മതിരുകൾ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉത്തരം ആയുഷ്മാൻ ഭാരത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾട്ടൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ഉത്തരം സ്പെയിനിൻ്റെ കാർലോസ് അൽകാരസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിംബിൾട്ടൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീട ജേതാവായത് ആര് ഉത്തരം ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ബാർബറ ക്രിജിക്കോവ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ ഉത്തരം പത്തൊമ്പത് മുപ്പത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യൂറോകപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഉത്തരം സ്പെയിൻ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിൽ കൃഷി ചെയ്യുവാനുള്ള കൃഷി വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് ഉത്തരം നവോത്ഥാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആര് ഉത്തരം ഗൗതം ഗംഭീർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം ഉത്തരം ആദിത്യ എൽവൺ ആദിത്യ എൽവൺ ഹാലോയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് ഭ്രമണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡായി മാറുന്ന ലാലൂർ ഏതു ജില്ലയിലാണ് ഉത്തരം തൃശൂർ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഔദ്യോഗികമായി ഇനി ഏതു പേരിലാണ് അറിയപ്പെടുക ഉത്തരം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ഭരണഘടനാ കത്തിദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ ഇരുപത്തഞ്ച് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനമായ ജൂൺ ഇരുപത്തഞ്ചാണ് ഭരണഘടനാ ഹത്യദിനമായി ആചരിക്കുന്നത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏത് ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴ രണ്ടാമത്തെ നദി തിരുവനന്തപുരം ജില്ലയിലെ കരമനയാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫിയുടെ ഭാഗ്യചിഹ്നം ചിഹ്നം ഉത്തരം കളിവെള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ ഈ ചിത്രം വരച്ചത് കെ വി ബിജിമോൾ നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം വരയ്ക്കുന്ന ആദ്യ വനിതയാണ് ബിജിമോൾ നീലപ്പൊന്മാന് നൽകിയിരിക്കുന്ന പേര് നീലു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഏത് ഉത്തരം മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റ് ഏത് ഉത്തരം ബെറിൽ ബഷീർ സ്മാരകമായ ആകാശമിട്ടായി സ്ഥാപിതമായത് എവിടെയാണ് കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത എ ഐ സോഫ്റ്റ്വെയർ ടൂളുകൾ ഉത്തരം ഡിജി സ്മാർട്ട് കെല്ലി എം ടി വാസുദേവൻ നായരുടെ ഒമ്പത് കഥകളെ ആസ്പദമാക്കി ഒരുക്കിയ ആന്തോളജി ചലച്ചിത്രത്തിൻ്റെ പേര് ഉത്തരം മനോരഥങ്ങൾ രാമസേതുവിൻ്റെ കടലിനടിയിലെ വിശദമായ ഭൂപടം പുറത്തിറക്കാൻ ഐ എസ് ആർഒയെ സഹായിച്ച നാസയുടെ ഉപഗ്രഹത്തിൻ്റെ പേര് ഉത്തരം ഐസി സാറ്റു അടുത്തിടെ രോഗമായ ചാന്തിപ്പുര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആര് ഉത്തരം മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഉത്തരം വാഷിങ്ടൺ ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ജീവി വൈവിധ്യമുള്ള സംസ്ഥാനം ഏത് ഉത്തരം കേരളം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ ദാർ മണ്ടേല ദിനം എന്നാണ് ഉത്തരം ജൂലൈ പതിനെട്ട് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം ബി കെ തിരുവോത്ത് കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന കെ ബി മേനോൻ്റെ ജീവിതകഥ പറയുന്ന പുസ്തകമാണ് അധികാരികളെ ഞെട്ടിച്ച ഓഗസ്റ്റ് സ്ഫോടനങ്ങൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച മരിച്ചീനി കൃഷി നശിപ്പിക്കുന്ന മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരിച്ചീനി ഇനത്തിൻ്റെ പേര് ഉത്തരം ശ്രീശക്തി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ യുദ്ധ ടാങ്ക് ഉത്തരം ജൂലൈ യൂണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഉത്തരം ലിറ്റിൽ കൈറ്റ്സ് നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഉത്തരം കേരളവും ഉത്തരാഖണ്ഡും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയുന്നതിനുള്ള മൊബൈൽ ആപ്പ് ഉത്തരം ഹരിതമിത്രം സിനിമാ താരമായ ഇടവേള ബാബുവിൻ്റെ ജീവിതകഥയായ ഇടവേളകളില്ലാതെ എന്ന പുസ്തകം എഴുതിയത് ആര് ഉത്തരം കെ സുരേഷ് ഏതു കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് മലയാളിയായ അബ്ദുള്ള അബൂബക്കർ ഉത്തരം ട്രിപ്പിൾ ജമ്പ് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖലയിൽ ജി വകുപ്പ് നടത്തിയ പരിശോധനയുടെ പേര് ഉത്തരം ഓപ്പറേഷൻ ഫാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ഉസ്കൂൾ കലോത്സവം നടക്കുന്ന ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പ് ഉത്തരം ഈ സാക്ഷി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെൻറ് ആൻഡ്രൂ ദ അപ്പോസ്തൽ ലഭിച്ചത് ആർക്ക് ഉത്തരം ധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ ആയുർവേദ ചികിത്സകനായ ഡോക്ടർ പി കെ വാര്യരുടെ ജീവിതം പ്രമേയമാക്കി തയ്യാറാക്കിയ പുസ്തകം ഉത്തരം മായാത്ത ഓർമ്മകൾ തോൽപാവക്കുത്ത് കലാകാരൻ രാമചന്ദ്ര പുലവരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ഹ്രസ്വ ചിത്രത്തിന്റെ പേര് ഉത്തരം നിഴൽ യാത്രികൻ സംവിധാനം സഹീർ അലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ ഉത്തരം മാർസ് ഒഡീസി ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ചൊവ്വ ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം ആരെയും പിന്നിലാക്കരുത് എല്ലാവരെയും എണ്ണുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയം പ്രവാസി വ്യവസായികളുടെ നേതൃത്വത്തിൽ കേരളം ആസ്ഥാനമായി ആരംഭിക്കുന്ന വിമാന കമ്പനിയുടെ പേര് ഉത്തരം എയർ കേരള ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വസ്ത്രം ഉത്തരം റോബോട്ടിക് മെഡൂസ വസ്ത്രം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതയായത് ആര് ഉത്തരം സൗമ്യ സ്വാമിനാഥൻ അന്താരാഷ്ട്ര മലാല ദിനം എന്ന് ഉത്തരം ജൂലൈ പന്ത്രണ്ട് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ഷൂട്ടിംഗ് താരമായ ഗഗൻ നരങ്ക് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വാഹകരാകുന്നത് ആരൊക്കെയാണ് ബാഡ്മിൻ്റൺ താരം പി വി സിന്ധു ടേബിൾ ടെന്നീസ് താരം ശരത് കമൽ എന്നിവരാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക വാഹകരാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കേരളത്തിൽ നിന്നും ട്രേഡ് മാർക്ക് ലഭിച്ചത് ഉത്തരം ഓണവില്ലേ എ ഐ സൃഷ്ടികൾക്കായി നടത്തിയ ആദ്യ സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയത് ഉത്തരം കെൻസ ലൈലി ദേശീയ ഡോക്ടേഴ്സ് ദിനം എന്നാണ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ പ്രമേയം സ്വാന്തനിപ്പിക്കുന്ന കരങ്ങൾ കരുതലുള്ള ഹൃദയങ്ങൾ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ പ്രമേയം